കുട്ടികളെ നിങ്ങൾ വിശുദ്ധരാകണം എങ്ങനെ വിശുദ്ധരാകാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുക ഈ വിഷയം നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് കാരണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു നിമിഷം കണ്ണുകളടച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈശോയുടെ രൂപം കാണുക ഇന്നത്തെ ഈ ക്ലാസ് നന്നായി മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും വേണ്ട കൃപ ദൈവത്തിൽ നിന്ന് നമുക്ക് ചോദിച്ചു വാങ്ങിക്കാം പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും നമ്മുടെ കാവൽ മാലാഖമാരുടെയും മാധ്യസ്ഥം നമുക്ക് യാചിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതി ചൊല്ലുക നിങ്ങൾക്ക് വിശുദ്ധരാകാൻ ആഗ്രഹമുണ്ടോ ആഗ്രഹമുള്ളവർ ഒന്ന് കൈ ഉയർത്തിക്കേ സിസ്റ്ററിന് കാണാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ മാതാപിതാക്കൾ ഇത് കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ചാവറ പിതാവും അൽഫോൻസാമയും വിശുദ്ധ യവുപ്രാസ്യമ്മയും വിശുദ്ധ അമ്മത് റേസ്യയും എല്ലാം അൾത്താരയിൽ വണങ്ങ അൾത്താരയിലേക്ക് ഉയർത്തപ്പെട്ടവരാണ് ഇവർ എങ്ങനെയാണ് അൾത്താരയിലേക്ക് ഉയർത്തപ്പെട്ടത് എന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടായിരിക്കും ഒരു ജീവിതം നയിച്ച വ്യക്തിയെ പുണ്യപദത്തിലേക്ക് ഉയർത്താൻ പ്രധാനമായും അഞ്ച് സ്റ്റെപ്പുകളാണുള്ളത് ഒന്നാമത്തെ സ്റ്റെപ്പ് ആ വ്യക്തിയുടെ മരണത്തിന് ശേഷം അഞ്ച് വർഷത്തെ കാത്തിരിപ്പാണ് അഞ്ച് വർഷത്തിന് ശേഷം മാത്രമേ വിശുദ്ധ പ്രഖ്യാപ പദപ്രഖ്യാപനത്തിനുള്ള പ്രോസസ്സ് തുടങ്ങുകയുള്ളൂ രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ വ്യക്തിയെ ദൈവദാസൻ അല്ലെങ്കിൽ ദൈവദാസി എന്ന പദത്തിലേക്ക് ഉയർത്തുകയാണ് ആ വ്യക്തി ജീവിച്ചു മരിച്ച രൂപതയിലെ മെത്രാൻ ഈ വിശുദ്ധ വ്യക്തിയുടെ ജീവിതത്തിനെ പറ്റിയുള്ള മതിയായ തെളിവുകൾ കോൺഗ്രിഗേഷൻ ഫോർ കോസസ് ഓഫ് സെയിൻസ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ റോമിലെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സമർപ്പിക്കുന്നു ആ കോൺഗ്രിഗേഷൻ അത് പോപ്പിന് സമർപ്പിക്കുന്നു പോപ്പ് അപേക്ഷ സ്വീകരിച്ചാൽ ഈ വ്യക്തിയെ ദൈവദാസൻ അല്ലെങ്കിൽ ദൈവദാസി പദത്തിലേക്ക് ഉയർത്തുന്നു അതിനുശേഷം വരുന്ന മൂന്നാമത്തെ സ്റ്റെപ്പാണ് ധന്യൻ അല്ലെങ്കിൽ ധന്യ എന്ന പദവി ഇതിന് ഈ വ്യക്തി ഹീറോയിക് വെർച്യൂസ് അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾ അല്ലെങ്കിൽ പുണ്യങ്ങൾ അഭ്യസിച്ച വ്യക്തിയാണോ എന്ന് കോൺഗ്രിയേഷൻ ഫോർ കോസസ് ഓഫ് സെയിൻസ് എന്ന ഈ ഡിപ്പാർട്ട്മെൻറ്റ് വിശദമായി പഠനം നടത്തി അത് പോപ്പിന് സമർപ്പിക്കുന്നു അപ്പോൾ പോപ്പ് ഇത് ശരിയാണെന്ന് മനസ്സിലാക്കുകയും വ്യക്തിയെ ധന്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു നാലാമത്തെ സ്റ്റെപ്പാണ് ഒരു അത്ഭുതത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഈ പ്രസ്തുത വിശുദ്ധ വ്യക്തിയോട് പ്രാർത്ഥിച്ചതിന് ശേഷം തനിക്ക് ഒരു അത്ഭുതം ലഭിച്ചു എന്ന് ഒരു വ്യക്തി സാക്ഷ്യപ്പെടുത്തുകയും ആ ഒരു രോഗശാന്തി അല്ലെങ്കിൽ അത്ഭുതം സാധാരണ ഒരു രോഗസൗഖ്യമല്ല ഒരു അത്ഭുതമായിട്ടാണ് സംഭവിച്ചത് എന്ന് ഒരു ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അത് മതിയായ തെളിവുകളായി ആ വ്യക്തിയെ വാഴ്ത്തപ്പെട്ടവൻ അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടവൻ എന്ന പദവിയിലേക്ക് ഉയർത്തുന്നു അഞ്ചാമത്തെ സ്റ്റെപ്പാണ് മറ്റൊരു അത്ഭുതത്തിന് വേണ്ടി കൂടി കാത്തിരിക്കുന്നു അതായത് ഈ വ്യക്തിയുടെ നാമത്തിൽ മറ്റൊരു അത്ഭുതം കൂടി സംഭവിച്ചാൽ ഈ വ്യക്തിയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് ഓരോരുത്തരെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന ഓരോ ഘട്ടങ്ങളായ സ്റ്റെപ്പുകളെന്ന് ഇനി നമുക്ക് ചുറ്റും നോക്കിയാൽ ഒത്തിരി പേർ വിശുദ്ധിയിൽ ജീവിക്കുന്നുണ്ട് എന്നാൽ എല്ലാവരും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നില്ല ഈ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തികളുടെ ജീവിതത്തെ പരിശോധിച്ചാൽ അവർ ഹീറോയിക് വെർച്യൂസ് അല്ലെങ്കിൽ പുണ്യങ്ങൾ അനുഷ്ഠിച്ച് ജീവിച്ചതുകൊണ്ടാണ് അവർ ഈ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയെങ്കിൽ പ്രിയ കുട്ടികളെ നിങ്ങൾ ഹീറോയിക് വെർച്യൂസ് പാലിച്ച് ജീവിച്ചാൽ നിങ്ങൾക്കും വിശുദ്ധരാവുക സാധ്യമല്ലേ ഈ എളുപ്പവും പ്രധാനവുമായ വഴിയാണ് സിസ്റ്റർ എന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ എന്താണ് ഹീറോയിക് വെർച്യൂസ് ഹീറോയിക് വെർച്യൂസിനെ പ്രധാനമായും നമുക്ക് രണ്ടായി തരംതിരിക്കാം ഒന്ന് തിയോളജിക്കൽ വെർച്യൂസ് അല്ലെങ്കിൽ ദൈവിക പുണ്യങ്ങൾ രണ്ടാമത്തേതാണ് മോറൽ വെർച്യൂസ് അല്ലെങ്കിൽ സാൻമാർഗിക പുണ്യങ്ങൾ അപ്പോൾ എന്താണ് തിയോളജിക്കൽ വെർച്യൂസ് നിങ്ങൾക്കറിയാം വിശ്വാസം പ്രത്യാശ ഉപവി അല്ലെങ്കിൽ സ്നേഹം ഈ മൂന്നെണ്ണമാണ് തിയോളജിക്കൽ വെർച്യൂസ് രണ്ട് മുമ്പത്തെ ആഴ്ചയിൽ നമ്മുടെ ടീച്ചർ വളരെ വ്യക്തമായി ഈ ദൈവിക പുണ്യങ്ങളെപ്പറ്റി നിങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല എന്താണ് ഹീറോയിക് വെർച്യൂസ് അല്ലെങ്കിൽ സാൻമാർഗിക പുണ്യങ്ങൾ മോറൽ വെർച്യൂസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് കാണുന്നത് വിശുദ്ധിയിൽ ജീവിക്കാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന നിരവധിയായ സാന്മാർഗിക പുണ്യങ്ങളുണ്ട് അപ്പോൾ ഒത്തിരി എണ്ണമുള്ളതിനാൽ ഇതിനെ എല്ലാം സംഗ്രഹിച്ച് നാലെണ്ണമായിട്ടാണ് സഭ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയെയും പരിശോധിച്ചാൽ നാം എന്തു ചെയ്യുന്നു എന്തുകൊണ്ട് ചെയ്തു എന്നതിനേക്കാൾ നാം എപ്പോൾ ചെയ്യുന്നു ഏത് സാഹചര്യത്തിൽ ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് വാട്ട് വൈ എന്തുകൊണ്ട് എന്ത് ചെയ്തു എന്നതിനേക്കാൾ വേർ വെൻ ഹൗ എപ്പോൾ എങ്ങനെ ഏത് സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്നു എന്നതാണ് ഒരു പ്രവൃത്തിയെ നന്മയായോ തിന്മയായോ മാറ്റുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു ആൻസർ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് ചോദിച്ച് മനസ്സിലാക്കുന്നു വളരെ നല്ല കാര്യമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ എന്നാൽ ഇതിൻ്റെ സാഹചര്യം ഒരു പരീക്ഷാ ഹാളിലേക്ക് നമ്മൾ കൊണ്ടുവന്നാലോ അപ്പോൾ സംഗതി ഗൗരവമായി നമ്മൾ ആൻസർ കണ്ടെത്തുന്നത് കൂട്ടുകാരുടെ ആൻസർ ഷീറ്റിൽ നിന്നായാലോ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് തിന്മയായി അത് വലിയ പ്രശ്നങ്ങളിലേക്കും വഴിതെളിക്കുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ ചെയ്യുന്ന സാഹചര്യവും ചെയ്യുന്ന രീതിയും ചെയ്യുന്ന സമയവുമെല്ലാം ഒരു പ്രവൃത്തിയെ നന്മയാക്കി മാറ്റാനും തിന്മയാക്കി മാറ്റാനും സാധിക്കുമെന്ന് നമ്മുടെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്താതെ നന്മ ചെയ്ത് ജീവിക്കാനും തിന്മ ചെയ്യാതിരിക്കാനും നമ്മെ സഹായിക്കുന്നതാണ് കാർഡിനൽ വെർച്യൂസ് കാർഡിനൽ വെർച്യൂസ് നാലെണ്ണമുണ്ട് ഒന്ന് വിവേകം പ്രൂഡൻസ് എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന പുണ്യമാണ് വിവേകം രണ്ടാമത്തേത് ജസ്റ്റിസ് നീതി അത് മറ്റുള്ളവരോട് ബന്ധപ്പെട്ടതാണ് മറ്റുള്ളവർക്ക് നമ്മിൽ നിന്ന് അവകാശപ്പെട്ടത് അവർക്ക് ചെയ്തു കൊടുക്കുക അതാണ് നീതി മൂന്നാമത്തേത് ഫോർട്ടിറ്റ്യൂഡ് ആത്മധൈര്യം തിന്മ ചെയ്യാതെ നന്മ ചെയ്യാൻ ഈവൻ മരണത്തിൻ്റെ മുൻപിൽ പോലും തിന്മ ചെയ്യാതെ നന്മ ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന പുണ്യമാണ് ആത്മധൈര്യം നാലാമത്തേത് ടെമ്പറൻസ് നമ്മളുടെ തിന്മയിലേക്കുള്ള ചായ്വിനെ നിയന്ത്രിക്കുന്ന ആത്മനിയന്ത്രണം എന്ന പുണ്യമാണ് ടെമ്പറൻസ് അല്ലെങ്കിൽ ആത്മനിയന്ത്രണം ഈ പുണ്യങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു നമുക്ക് ഈ ഓരോ പുണ്യങ്ങളെ പറ്റിയും വ്യക്തമായിട്ട് കാണാം ഒന്നാമത്തെ പുണ്യം വിവേകം അല്ലെങ്കിൽ പ്രൂഡൻസ് നാം കണ്ടു നാം എന്തു ചെയ്യണം ഓരോ കാര്യവും എപ്പോൾ ചെയ്യണം എങ്ങനെ എന്ന് നമ്മെ പഠിപ്പിക്കുന്ന പുണ്യമാണ് വിവേകം ഒരു സംഭവം പറയാം നമ്മുടെ ഈ ഏരിയയിലൊന്നല്ല പണ്ടൊരിക്കൽ സിസ്റ്ററിൻ്റെ അടുത്ത് ഒരു അമ്മ അഞ്ച് വയസ്സുകാരനെയും കൊണ്ട് ട്രീറ്റ്മെൻറ്റിനായി വന്നു കുട്ടിയുടെ പ്രശ്നം ഇതാണ് അമിതമായ ഭയം അശ്ലീലമായ ചിന്തകൾ അപ്പനെയും അമ്മയെയും ചീത്ത വാക്കുകൾ പറയാനുള്ള നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രവണത ഇത് എങ്ങനെ വന്നു ഒമ്പതാം ക്ലാസ്സുകാരനായ ഒരു സുഹൃത്ത് ഇവനെ ഒരു മോശപ്പെട്ട അശ്ലീലമായ ഒരു പ്രോൺ വീഡിയോ കാണിച്ചതിന് ശേഷമാണ് ഈ കുട്ടിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ തുടങ്ങിയത് ഈ സംഭവത്തെ നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഈ കുട്ടിക്ക് വിവേകം നഷ്ടപ്പെട്ടു ഉണ്ട് ഒമ്പതാം ക്ലാസ്സുകാരനായ സുഹൃത്ത് മോശപ്പെട്ട വീഡിയോ ആണ് കാണിക്കുന്നതെന്ന് മനസ്സിലായെങ്കിലും അതിനോട് നോ പറയാനോ വേണ്ട എന്ന് പറയാനോ എനിക്ക് കാണാൻ കാണേണ്ട എന്ന് പറയാനുള്ള വിവേകം അവൻ കാണിച്ചില്ല അതിൻ്റെ പരിണിത ഫലമായി അവൻ്റെ ജീവിതത്തിലേക്ക് ഒത്തിരി പ്രശ്നങ്ങൾ അവൻ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നാൽ അവൻ കാണിച്ച മറ്റൊരു വിവേകമുണ്ട് അവൻ വിവേകം കാണിച്ചിട്ടുണ്ട് ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ വന്നപ്പോൾ അവൻ അമ്മയോട് പറഞ്ഞു അമ്മ വിവേകപൂർവകമായ ഒരു സൊല്യൂഷൻ ഒരു പരിഹാരം അതിന് കണ്ടെത്തി ഇപ്പോൾ ആ കുഞ്ഞ് നല്ല മിടുക്കനായി ഒരു വിശുദ്ധനായി ജീവിക്കുന്നു മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ നമ്മെ ആശയവിനിമയത്തിന് സഹായിക്കുന്ന ഏറ്റവും ഉപകാരപ്പെട്ട ഒന്നാണ് ഫോൺ എന്നാൽ ഈ ഫോണിൻ്റെ ഉപയോഗം ഉചിതമല്ലാത്ത സമയത്തും സാഹചര്യത്തിലുമാണെങ്കിലും അത് വലിയ തിന്മയിലേക്ക് നമ്മെ നയിക്കും ഉദാഹരണത്തിന് നമുക്ക് ലഭിക്കുന്ന ഫോൺ കോളുകൾ പരിചിതമല്ലാത്ത വ്യക്തികളിൽ നിന്ന് ഈവൻ നമുക്ക് പരിചയമുണ്ടെങ്കിലും വളരെ മോശപ്പെട്ട സംസാരമാണ് നമ്മൾ കേൾക്കുന്നത് സ നമുക്ക് ഉചിതമല്ലാത്ത സമയത്ത് ഉള്ള ഫോൺ കോളുകൾ നമുക്കറിയാം നിങ്ങൾ കുട്ടികളായി പഠിക്കുന്ന നിങ്ങൾക്ക് രാത്രിയിൽ ഫോൺ അറ്റൻഡ് ചെയ്യേണ്ട യാതൊരു ഉത്തരവാദിത്തങ്ങളും ഇല്ല അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയും നിങ്ങൾക്കില്ല പക്ഷേ രാത്രിയിലുള്ള നിങ്ങൾക്ക് വരുന്ന ഫോൺ കോളുകൾ ഇവിടെ നിങ്ങൾ വിവേകം എന്ന പുണ്യം ഉപയോഗിക്കണം എങ്കിലേ വലിയ അപകടങ്ങളിലേക്ക് പോകാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്താണ് നിങ്ങൾ ചെയ്യേണ്ട വിവേകം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അത് അറിയിക്കണം അവർ ഉചിതമായ അതിനുള്ള പരിഹാരമാർഗങ്ങൾ കണ്ടെത്തിക്കൊള്ളും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമാണ് അമിതമായ കമ്പ്യൂട്ടർ ഗെയിമിനുള്ള അഡിക്ഷൻ പ്രിയ കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ അമിതമായ കമ്പ്യൂട്ടർ ഗെയിം കളിക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും വളരെ ഗൗരവമായി ബാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് ഉത്സാഹം നഷ്ടപ്പെടുന്നു നിങ്ങൾ ഒരു ഒറ്റപ്പെട്ട വ്യക്തിയായി ഒതുങ്ങുന്നു പലപ്പോഴും നല്ല റിലേഷൻസ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല വീട്ടിൽ വരുന്നവരോട് നന്നായിട്ട് സംസാരിക്കാനോ പെരുമാറാനോ അങ്ങനെയുള്ള കഴിവുകളെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങൾ അമിതമായി ഒരു നിങ്ങളുടേതായ ലോകത്തിലേക്ക് ചുരുങ്ങി ഒരു ഗെയിമിന് അടിമപ്പെടുന്നത് കൊണ്ടാണ് അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതെനിക്ക് ഉപകാരപ്പെടുന്നതാണോ അല്ലയോ വിവേകം എന്ന പുണ്യം നമ്മൾ അഭ്യസിക്കണം അപ്പോൾ ഈ വിവേകം എന്ന പുണ്യത്തെ വളരാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നന്നായി പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് അടുപ്പമുള്ള വ്യക്തികളാകണം ഇഗ്നേഷ്യസ് ലയോള പറയുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് എൻ്റെ നന്മയ്ക്ക് നല്ലതാണോ എൻ്റെ നന്മയ്ക്ക് ഉതകുന്നതാണോ സഹോദരർക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടോ ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണോ എന്ന് ചിന്തിച്ച് ഓരോന്നും ചെയ്തു തുടങ്ങിയാൽ നമ്മൾ വിവേകമുള്ളവരാകും നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും വിവേകം നിഴലിക്കും മാത്രമല്ല നമ്മുടെ മാതാപിതാക്കൾക്ക് അതൊരു അഭിമാനമാണ് മറ്റുള്ളവർ നമ്മളെ പറ്റി പറയും എത്ര നല്ല കുട്ടി എന്ത് വിവേകമുള്ള കുട്ടി അപ്പോൾ നമ്മൾ ആ നിലയിലേക്ക് ഉയരാൻ എപ്പോഴും പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കണം ഇനി അടുത്ത പുണ്യം ഏതാണ് സിസ്റ്റർ പറഞ്ഞത് നീതി ജസ്റ്റിസ് എന്താണ് നീതി ഈ നീതി എന്ന പുണ്യം മറ്റുള്ളവരോട് ബന്ധപ്പെട്ടതാണ് അതായത് എന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് ലഭിക്കേണ്ടത് ചെയ്തു കൊടുക്കുക അതാണ് നീതി രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് നന്മ ചെയ്യുക രണ്ടാമത്തെ കാര്യം തിന്മ ചെയ്യാതിരിക്കുക നീതി അനുഷ്ഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ് നമ്മൾ നീതി അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ അവകാശങ്ങളെ ബഹുമാനിക്കുന്നവരാകും മാനുഷിക ബന്ധങ്ങളിൽ നമ്മൾ സത്യസന്ധതയുള്ളവരാകും പാവപ്പെട്ടവനെയും ആവശ്യത്തിലിരിക്കുന്നവരെയും മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും കഴിയുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തിന് നമ്മൾ ഉടമകളാകും നമ്മൾ നീതിയുള്ളവരായി ജീവിക്കുമ്പോൾ നമ്മൾ നീതിയിൽ പങ്കുചേരുകയാണ് നമ്മൾ അനീതിയെ വെറുക്കുക മാത്രമല്ല സഹോദരങ്ങളോട് നമ്മുടെ കൂട്ടുകാരോട് മാതാപിതാക്കളോട് നമ്മൾ നീതിയുള്ളവരായി നന്മ ചെയ്യുന്നവരായി നമ്മൾ ജീവിക്കണം ഉദാഹരണത്തിന് നമ്മൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം മാതാപിതാക്കന്മാർ പറയുന്നത് അനുസരിക്കണം അവരെ സ്നേഹിക്കണം പലപ്പോഴും നമുക്ക് തോന്നും ഇത് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ചെയ്താൽ പോരെ പക്ഷെ അങ്ങനെയല്ല നിങ്ങളുടെ മാതാപിതാക്കൾ ഇത് നിങ്ങളിൽ നിന്ന് അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ അവരെ അനുസരിക്കാനും സ്നേഹിക്കാനും അവർ പറയുന്നത് ചെയ്യുവാനും കടപ്പെട്ടവരാണ് പിന്നെ കൂട്ടുകാരെ പഠനത്തിൽ സഹായിക്കുക നിങ്ങൾക്ക് തോന്നും എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അവൻ നല്ല കൂട്ടുകാരനാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് പക്ഷേ നിങ്ങൾ ഓർക്കണം അറിയാൻ പാടില്ലാത്തൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുക എന്നത് കാരുണ്യവുമാണ് എന്നാൽ അത് അവന് നിന്നിൽ നിന്ന് അവകാശപ്പെട്ടതാണ് അത് നീ ചെയ്യേണ്ട നീതിയായ ഒരു പ്രവൃത്തിയാണ് പിന്നെ കുട്ടികളെ നിങ്ങൾ ഓർക്കണം പലപ്പോഴും നിങ്ങൾ ഒത്തിരി ഭക്ഷണമെല്ലാം പാഴാക്കാറുണ്ട് നിങ്ങൾ പാഴാക്കുന്ന ഈ ഭക്ഷണം ഒരുപക്ഷെ വിശന്ന് പൊരിയുന്ന മറ്റു കുഞ്ഞുങ്ങളുണ്ട് നിങ്ങളുടെ ചുറ്റും അത് അവർക്ക് അവകാശപ്പെട്ടതാണ് നിങ്ങൾ ഭക്ഷണം പാഴാക്കുമ്പോൾ നിങ്ങൾ അവരോട് അനീതി പ്രവർത്തിക്കുകയാണ് അത് മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കുക പിന്നെ പ്രാർത്ഥിക്കാനും കുർബാനയിൽ സംബന്ധിക്കാനും കുംഭസാരിക്കാനുമെല്ലാം ചിലപ്പോൾ നിങ്ങൾ മടി കാണിക്കാറുണ്ട് അല്ലേ പക്ഷേ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾക്ക് വിശന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയില്ലേ കഴിക്കും എന്നാൽ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് പ്രാർത്ഥനയും കൂതാശകളും നിങ്ങൾ ഇവയൊന്നും അനുഷ്ഠിക്കാതെ ജീവിച്ചാൽ നിങ്ങളുടെ ആത്മാവ് തളരും ആത്മാവ് പട്ടിണിയിലാവും ജീവനില്ലാത്തവരാകും അപ്പോൾ നിങ്ങൾ നിങ്ങളോട് ചെയ്യേണ്ട ഒരു നീതിയായ പ്രവൃത്തിയാണ് പ്രാർത്ഥിക്കുന്നവരാകുക കൂതാശകൾ അനുഷ്ഠിക്കുന്നവരാകുക എന്നത് ഓക്കെ അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു വിവേകം ഒന്നാമത്തെ പുണ്യം രണ്ടാമത്തേത് നീതി മൂന്നാമത്തെ പുണ്യമാണ് ധൈര്യം അല്ലെങ്കിൽ ഫോർട്ടിറ്റ്യൂഡ് കുട്ടികളായ നിങ്ങളുടെ മനസ്സിൽ ധൈര്യം എന്ന പദത്തിന് ഒരു പക്ഷേ സൂപ്പർമാൻ പറന്നിറങ്ങുന്നതോ അല്ലെങ്കിൽ സിനിമയിലെ നായകൻ വില്ലനെ പരാജയപ്പെടുത്തുന്നതോ ഒക്കെയായിരിക്കാം പക്ഷേ അതല്ല യഥാർത്ഥത്തിലുള്ള ധൈര്യം യഥാർത്ഥത്തിലുള്ള ധൈര്യം തിന്മയെ അവഗണിച്ചുകൊണ്ട് തിന്മ ചെയ്യാതെ നന്മ ചെയ്യുക വിശുദ്ധ മര്യാഗുരേത്തിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മരണത്തിൻ്റെ മുൻപിൽ പോലും തൻ്റെ വിശുദ്ധി പാലിക്കാൻ വേണ്ടി നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ വേണ്ടി രക്തസാക്ഷിയായ വിശുദ്ധയാണ് വിശുദ്ധ മര്യാഗുരേത്തി ധൈര്യം ധീരത ആത്മധൈര്യം ഈ പുണ്യമാണ് ആ കൊച്ചു കുഞ്ഞിനെ ഇതിന് സഹായിച്ചത് വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ ഒത്തിരി പ്രതിബന്ധങ്ങൾ നിങ്ങൾ നേരിടും എന്തൊക്കെയായിരിക്കാം ഈ പ്രതിബന്ധങ്ങൾ നമ്മുടെ മൂലപാപങ്ങളാണ് ഈ പ്രതിബന്ധങ്ങൾ നിങ്ങൾക്കറിയാം ഏഴ് മൂലപാപങ്ങളുണ്ട് നാം ചെയ്യേണ്ടത് നമ്മിൽ ഓരോരുത്തരിലും കൂടുതൽ നിൽക്കുന്ന അധികമായി നിലനിൽക്കുന്ന മൂലപാപങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തണം ചിലപ്പോൾ അത് ഒരെണ്ണമായിരിക്കാം ചിലപ്പോൾ ഒന്നിലധികം ഒന്നിലധികമായിരിക്കാം ഉദാഹരണത്തിന് ഒരാളുടെ മൂലപാപം മടിയായിരിക്കാം ജോലി ചെയ്യാൻ പഠിക്കാൻ എല്ലാത്തിനും മടി ഈ കുട്ടി എങ്ങനെ വിശുദ്ധനാകും തീർച്ചയായിട്ടും അവന് സാധിക്കും ആ മൂലപാപത്തെ അതിന് വിപരീതമായ പുണ്യം കൊണ്ട് നമ്മൾ അതിജീവിക്കണം ഈ കുഞ്ഞ് നല്ല ഉത്സാഹമുള്ള വ്യക്തിയായി മാറണം നന്നായിട്ട് പഠിക്കുക മാതാപിതാക്കളെ സഹായിക്കുക തോട്ടം വച്ച് പിടിപ്പിക്കുക അങ്ങനെ കായികപരമായ അധ്വാനപരമായ ജോലിയും പഠനവും എല്ലാം ഉത്സാഹത്തോടെ ചെയ്യുമ്പോൾ ഇങ്ങനെ വിപരീതമായ പുണ്യം അഭ്യസിക്കുമ്പോൾ ആ കുട്ടിക്ക് തൻ്റെ മൂലപാപത്തെ ജയിക്കാനും ഉത്സാഹമുള്ളവരായി ജീ ഉത്സാഹമുള്ളവനായി ജീവിക്കാനും സാധിക്കും അടുത്ത ചിലപ്പോൾ മറ്റൊരാളുടെ മൂലപാപം ദ്രവ്യാഗ്രഹമായിരിക്കാം അതായത് അവന് സാധനങ്ങൾ ഉണ്ടെങ്കിലും ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാനുള്ള ഒരു പ്രവണത അപ്പോൾ അവൻ എന്താണ് ചെയ്യേണ്ടത് ആ കുഞ്ഞ് എന്താ ചെയ്യേണ്ടത് ചിന്തിക്കുക സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് മുമ്പ് ഇതെനിക്ക് ആവശ്യമുണ്ടോ ഉപയോഗമുണ്ടോ അങ്ങനെ ചിന്തിച്ചു കൊണ്ട് അനാവശ്യമായ സാധനങ്ങൾ സ്വരുകൂട്ടാതെ ഈ പുണ്യത്തെ അതിജീവിക്കാൻ സാധിക്കും ചിലരുടെ പാപം മോഹമായിരിക്കാം മോഹം എന്നത് വികാരതലത്തിലുള്ള ഒരു പാപമാണ് അതായത് തിന്മയായത് കേൾക്കാൻ തിന്മയായത് സംസാരിക്കാൻ തിന്മയായത് കാണാൻ അതിലേക്ക് നയിക്കുന്ന ഒരു പാപമാണ് മോഹം അപ്പോൾ ഈ കുഞ്ഞ് എന്ത് ചെയ്യണം ഇങ്ങനെ കാണാതിരുന്നാൽ മാത്രം പോരാ നന്മയായുള്ളത് നമുക്ക് മോട്ടിവേഷൻ തരുന്നത് നല്ല വിജ്ഞാനം നൽകുന്നത് കാണുക നൽ നന്മ മാത്രം സംസാരിക്കുക നല്ലത് മാത്രം കേൾക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വിശുദ്ധരാകാൻ സാധിക്കും ഇനി നാലാമത്തെ പുണ്യം നമ്മൾ കണ്ടു വിവേകം നീതി ആത്മധൈര്യം നാലാമത്തെ പുണ്യമാണ് ആത്മനിയന്ത്രണം ബൈബിൾ പറയുന്നു ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യൻ കോട്ടകളില്ലാത്ത നഗരം പോലെയാണ് എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം പണ്ടുകാലത്ത് രാജാക്കന്മാർ തങ്ങളുടെ നഗരവും രാജ്യവും എല്ലാം സംരക്ഷിക്കാൻ ചുറ്റുപാടും കെട്ടും അപ്പോൾ ആർക്കും പുറമേ നിന്ന് ആക്രമിക്കാനോ ആ അപ്പോൾ ആർക്കും പുറമെ നിന്ന് ആക്രമിച്ച ആ രാജ്യത്തെ കീഴ്പ്പെടുത്തുക സാധ്യമല്ല അതുപോലെ തന്നെ ആത്മനിയന്ത്രണം എന്ന പുണ്യം കൊണ്ട് നമ്മൾ നമുക്ക് ചുറ്റും കോട്ട കെട്ടണം മുകളിൽ പറയുന്ന ഈ മൂന്ന് പുണ്യങ്ങളെയും നമുക്ക് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നമുക്ക് വേണ്ട പുണ്യമാണ് ആത്മധൈര്യം ഉദാഹരണത്തിന് നുണ പറയുന്ന ശീലമുള്ള കുട്ടി അവന് എന്തു പറഞ്ഞാലും നുണയേ വരും മനഃപൂർവ്വം പറയുന്നതല്ല അങ്ങനെ അതൊരു ശീലമാണ് അതിനെ ചെയ്യിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും നുണ പറയില്ല എന്ന തീരുമാനമെടുക്കണം ആ തീരുമാനം പ്രായോഗികമാക്കണമെങ്കിൽ നല്ല ധൈര്യം വേണം ആത്മ നിയന്ത്രണം വേണം മറ്റൊരു കുട്ടിയുടെ പ്രശ്നമാണ് കൊതി അവനെ ഇഷ്ടമുള്ള ചിലപ്പോൾ ചിക്കനായിരിക്കാം അത് മാത്രമേ കഴിക്കത്തുള്ളൂ വേറെ അമ്മ എന്ത് നല്ല ആരോഗ്യപരമായ ഫുഡൊക്കെ കൊടുത്താലും അവൻ കഴിക്കത്തില്ല അപ്പോൾ ആ കുഞ്ഞെന്ത് ചെയ്യണം തനിക്ക് ഏതാണ് നല്ലത് എന്ന് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള വിവേകം ആദ്യമുണ്ടാകണം തീരുമാനമെടുക്കാനുള്ള ധൈര്യമുണ്ടാകണം തീരുമാനമെടുത്തതിനു ശേഷം ഇത് എനിക്ക് നല്ലതല്ല ഇതെനിക്ക് നല്ലതാണെന്ന് മനസ്സിലാക്കി നല്ലതു മാത്രം ഭക്ഷിക്കുന്ന ഒരു ശീലത്തിലേക്ക് അവൻ വരികയും തനിക്ക് കൂടുതൽ താല്പര്യമുള്ളവയെ പതുക്കെ അവഗണിക്കുകയും ചെയ്യുമ്പോൾ ആ കൊതി എന്ന ആ ഒരു മൂലപാപത്തിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ സാധിക്കും എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ വ്യാപകമായി കുട്ടികളിൽ കാണുന്ന ഒരു തിന്മയാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഫോൺ ഇൻ്റർനെറ്റ് എന്നിവയുടെ അഭ്യൂസ് അല്ലെങ്കിൽ ദുരുപയോഗം അപ്പോൾ പ്രിയ കുട്ടികളെ നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഏതാണ് നല്ലത് ഏതാണ് ചീത്ത ഏതാണ് നിങ്ങൾക്ക് നല്ലതല്ലാത്തത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കണം എന്നാൽ നന്മയായിട്ടുള്ളത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്മയായിട്ടുള്ളതിനെ തിരഞ്ഞെടുക്കാനും തിന്മയായിട്ടുള്ളതിനെ വേണ്ടെന്ന് വെക്കാനുമുള്ള ഒരു ആത്മനിയന്ത്രണവും വിവേകവും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം ലഹരി വസ്തുക്കളുടെ ഉപയോഗം ആരോഗ്യകരമല്ലാത്ത ഫോൺ ഇൻ്റർനെറ്റ് എന്നിവയുടെ ഉപയോഗം പ്രിയ കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ അനാവശ്യമായി ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴും ഫോൺ ഇൻ്റർനെറ്റ് അതിനെല്ലാം അടിപ്പെടുമ്പോഴും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ കുടുംബവുമാണ് നിങ്ങൾക്ക് തന്നെ നഷ്ടപ്പെടുക ഞങ്ങളെല്ലാവരും നിങ്ങളിലേക്ക് ഒത്തിരി പ്രതീക്ഷയോടെ ഒത്തിരി പ്രതീക്ഷയോടെയാണ് നിങ്ങളെ കാണുന്നത് ഭാവിയിലെ വലിയ വ്യക്തികളായി മുതിർന്ന പൗരന്മാരായി ഈ രാജ്യത്തെ നയിക്കേണ്ടവരായി വിശുദ്ധ ജീവിതങ്ങളായി ഞങ്ങൾ നിങ്ങളെ കാണുന്നു അങ്ങനെയുള്ള നിങ്ങൾ ഇങ്ങനെയുള്ള ലഹരികളുടെ പുറകെയും ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും പുറകെയും പോയാൽ എങ്ങനെ നിങ്ങൾ അറിവുള്ളവരാകും എങ്ങനെ നല്ലൊരു സ്വഭാവ ശൈലി ഒരു ക്യാരക്ടർ നിങ്ങളിൽ രൂപപ്പെടും എങ്ങനെ നിങ്ങൾ നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കും അപ്പോൾ പ്രിയ കുട്ടികളെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല വിവേകമുള്ളവരായി തീരുവാൻ നല്ല ധൈര്യമുള്ളവരായി തീരുവാൻ മറ്റുള്ളവരോട് നീതി കാണിക്കുന്നവരാകുവാൻ നല്ല ആത്മനിയന്ത്രണത്തോടെ തീരുമാനങ്ങളെടുക്കാൻ പെരുമാറാൻ ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി എല്ലാവർക്കും നല്ലൊരു വീക്ക് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു